ഡോർഷൻ ലൈഫ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് ജർമ്മൻ ഗവൺമെൻറ് കൊടുക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ സാലറി മാത്രമല്ല, അപ്പോൾ ഇവിടെ സാലറി കൂടാതെ എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ജർമ്മനിയിൽ ഒരു എംപ്ലോയിക്ക് കിട്ടാൻ പോകുന്നത്, അതുപോലെ ഇവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ നിയമങ്ങൾ, അതുപോലത്തെ കൾച്ചർ, അതുപോലെ തന്നെ ഹൈ ഡിമാൻഡഡ് ജോബ്സ് ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാനൊക്കെ ഒന്ന് ശ്രമിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ യൂറോപ്പിലേക്ക് ജോലിക്കായി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ജർമ്മനി നിങ്ങൾക്കൊരു ബെറ്റർ ഓപ്ഷൻ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഓരോ വർഷവും ഇവിടുത്തെ ജർമ്മൻ ജോബ് മാർക്കറ്റിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് പെൻഷനായി മാറുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കൾച്ചർ അനുസരിച്ച് ഇവിടുത്തെ ആളുകൾക്ക് കല്യാണം കഴിച്ച് ഫാമിലിയെ ജീവിക്കാനൊന്നും അത്ര താല്പര്യമുള്ള ആളുകളല്ല. അതുകൊണ്ട് തന്നെ പുതിയൊരു ജനറേഷൻ്റെ കാര്യത്തിലും വീക്കാണ് ജർമ്മനി. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് പ്ലാൻ ചെയ്തിരിക്കുന്നത് പുറത്തു നിന്നും ആളുകളെ ഹയർ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വേക്കൻസി ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാനും ജീവിക്കാനുമുള്ള വാതിൽ കൂടിയാണ് തുറന്നു കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ജർമ്മനിയിലെ വർക്കിംഗ് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ജർമ്മനിയിലെ വർക്ക് വീക്കിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ വീക്കിലി 5 ഡേയ്സ് ആണ് നമ്മളിവിടെ ജോലി ചെയ്യേണ്ടത്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ. സാറ്റർഡേ ഓഫീസുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് അവധിയായിരിക്കും. അതുപോലെ സൺഡേ എന്ന് പറയുന്നത് നമുക്ക് സമാധാനമായിട്ട് ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ദിവസമായിട്ടാണ് ഗവൺമെൻറ് തന്നിരിക്കുന്നത്. അപ്പോൾ സൺഡേ ചർച്ചുണ്ട്, ചർച്ചിലൊക്കെ പോകാം. അതുപോലെ തന്നെ ഫാമിലിയുടെ കൂട്ടത്തിൽ സമാധാനമായിട്ട് ചിലവഴിക്കാൻ കൊണ്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഗവൺമെൻറ് സൺഡേ വെച്ചിരിക്കുന്നത്. ഇതിലൊരു എക്സെപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ വർക്കേഴ്സിനും റെസ്ക്യൂ ടീംസിനുമാണ്. അപ്പോൾ അവർക്ക് സൺഡേയിലും പബ്ലിക് ഹോളിഡേയ്സിലും ഒക്കെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇവിടെ മന്ത്ലി 4 സൺഡേ ഉണ്ടെങ്കിൽ 2 സൺഡേ തീർച്ചയായിട്ടും എല്ലാ വർക്കേഴ്സിനും അവധി കൊടുക്കണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ റൂള്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വർക്കിംഗ് അവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലി എല്ലായിടത്തും തന്നെ 8 അവേഴ്സ് ഡ്യൂട്ടിയാണുള്ളത്. അപ്പോൾ 6 അവേഴ്സിന് മുകളിലോട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ടൈം കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 8 അവേഴ്സ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർക്ക് 30 മിനിറ്റ് നമുക്ക് ഇൻ്റർവൽ എടുക്കാൻ പറ്റും. അപ്പോൾ 7.5 മണിക്കൂർ ജോലിയും 1.5 മണിക്കൂർ നമ്മളുടെ റെസ്റ്റ് ടൈമുമാണ്. അതുപോലൊക്കെ 9 മണിക്കൂറിന് മുകളിലോട്ട് ജോലി ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ 45 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ടൈം കിട്ടും. ഇപ്പോൾ ജർമ്മനിയിലെ നിയമം അനുസരിച്ച് വീക്കിലി നമ്മൾ വർക്ക് ചെയ്യേണ്ട അവേഴ്സ് എന്ന് പറയുന്നത് 40 അവേഴ്സ് ആണ്. മാക്സിമം പോയാൽ 45-46 അവേഴ്സ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വർക്ക് ചെയ്യുന്ന അവേഴ്സിനൊക്കെ നമുക്ക് ഒന്നുകിൽ ഓവർ ടൈമിൻ്റെ പൈസയായിട്ട് കിട്ടും, അല്ലെങ്കിൽ അതല്ലെങ്കിൽ നമ്മൾക്ക് ഓവർ ടൈമിൻ്റെ അവധിയായിട്ട് കിട്ടേണ്ടതാണ്. ജർമ്മനിയിൽ പ്രധാനമായിട്ട് 2 ടൈപ്പ് ജോബ് കോൺട്രാക്ട്സ് ആണുള്ളത്. ഒന്ന് ഓപ്പൺ എൻഡ് കോൺട്രാക്ട് എന്ന് പറയും, രണ്ടാമത്തേത് ഫിക്സഡ് ടൈം കോൺട്രാക്ട്. അപ്പോൾ ഈ ഓപ്പൺ എൻഡ് കോൺട്രാക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു അൺലിമിറ്റഡ് കോൺട്രാക്റ്റ് ആയിരിക്കും. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ എംപ്ലോയറിൻ്റെ അണ്ടറിൽ ജോലി ചെയ്യാനൊക്കെ സാധിക്കും. അതല്ല ഫിക്സഡ് ടൈം ആണെങ്കിൽ അതിന് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കാണും, അതിനനുസരിച്ചായിരിക്കും കോൺട്രാക്റ്റ് പോവുക. അപ്പോൾ ഈ രണ്ട് കോൺട്രാക്റ്റിൽ ഏതാണെങ്കിലും ഒരു 3 മുതൽ 6 മാസം എന്ന് പറയുന്നത് നമ്മളുടെ പ്രൊബേഷൻ പീരീഡായിരിക്കും. ഈ ഒരു പ്രൊബേഷൻ പീരീഡിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം ഈ ഒരു എംപ്ലോയറിൻ്റെ അണ്ടറിൽ നമുക്ക് ജോലി കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ജോലി ക്വിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ എംപ്ലോയർ നമ്മളിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിലും ഈ ഒരു പ്രൊബേഷൻ പീരീഡിൽ അവർക്ക് നമ്മളെ ടെർമിനേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. 6 മാസത്തെ പ്രൊബേഷൻ പീരീഡിന് ശേഷം നമ്മളുടെ എംപ്ലോയർക്ക് തക്കതായ കാരണമില്ലാതെ നമ്മളെ പുറത്താക്കാനൊക്കെ സാധിക്കത്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ജർമ്മനിയിലെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് തന്നെയാണ്. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതിന് 2 സാധ്യതകളാണുള്ളത്. ഒന്നുകിൽ അവരുടെ ബിസിനസ് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ഭാഗത്തുനിന്ന് സീരിയസ് ആയിട്ടുള്ള മിസ്കണ്ടക്റ്റ് ഉണ്ടാവണം. അപ്പോൾ ജർമ്മനി അവരുടെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്ന മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പെയ്ഡ് വെക്കേഷൻസ് ആണ്. അപ്പോൾ വെക്കേഷൻസ് പറയുമ്പോൾ 20 ഡേയ്സ് മുതൽ 39 ഡേയ്സ് വരെയൊക്കെ ജർമ്മനി അവരുടെ എംപ്ലോയീസിന് വെക്കേഷൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോ കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. ചിലയിടങ്ങളിൽ 30 ദിവസമാണെങ്കിൽ ചിലയിടത്ത് 36-39 വരെയൊക്കെ കിട്ടുന്ന കമ്പനികളുണ്ട്. അപ്പം നമ്മളുടെ ഈ ഒരു വെക്കേഷൻ 21 ഡേയ്സ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനൊക്കെ സാധിക്കും, അതായത് 3 വീക്സ്. അതുപോലെ തന്നെ നമ്മളുടെ ലീവ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വർഷം തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കും. അതായത് 2024 നമ്മളുടെ ഉർലോബ് ഒരു 36 ദിവസം ഉർലോബ് ഉണ്ടെങ്കിൽ, ഉർലോബ് എന്നാണ് പറയുന്നത് വെക്കേഷന്, ഉർലോബ് ഉണ്ടെങ്കിൽ നമുക്ക് 2023 ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ തന്നെ ഈ ഒരു പ്ലാൻ നമുക്ക് നമ്മളുടെ ഹെഡിനെ ഏൽപ്പിക്കാനൊക്കെ പറ്റും. അപ്പോൾ അവർ അത് നോക്കി നമ്മൾ അത് പോസിബിൾ ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു അവധി നമ്മളുടെ മുൻ ഷുർലോബായിട്ട് തന്നെ കിട്ടും.
അടുത്തത് നമുക്ക് സിക്ക് ലീവിനെ കുറിച്ച് സംസാരിക്കാം. ജർമ്മനി അവരുടെ എംപ്ലോയീസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സിക്ക് പെയ്ഡ് സിക്ക് ലീവ് എന്ന് പറയുന്നത് 6 weeks ആണ്. അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യത്തെ 3 days നമുക്ക് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പെയ്ഡ് സിക്ക് ലീവ് കിട്ടുന്നതാണ്. അതല്ല, 3 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ സിക്കാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 6 weeks വരെ സിക്ക് ലീവ് എടുക്കാൻ പറ്റുന്നതാണ്. അതിനും അപ്പുറം നിങ്ങൾ സീരിയസ്ലി ഇല്ലാണ് നിങ്ങൾ നിങ്ങൾക്ക് 6 weeksിന് മേളിലോട്ട് സിക്ക് ലീവ് ആവശ്യമുള്ളതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുന്ന മുതൽ 1 വർഷം വരേക്കും നമ്മുടെ ഗ്രോസ് സാലറിയിൽ നിന്ന് 70% നമുക്ക് സാലറി ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മളുടെ വെക്കേഷൻ ടൈമിൽ നമ്മൾ സിക്ക് ആവുകയാണെങ്കിൽ ഡോക്ടറെ കണ്ട് ഡോക്ടർ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിക്കായ എത്രയും ദിവസം നമുക്ക് നമ്മളുടെ വെക്കേഷൻ മറ്റൊരു സമയത്തേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് പാരന്റൽ ലീവിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജർമ്മനി പൊതുവേ പുതിയ ജനറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് മെറ്റേണിറ്റി ലീവ് ഒക്കെ അവൈലബിൾ ആണ്. മെറ്റേണിറ്റി ലീവിന് മുട്ടർഷുട്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുടെ ഡെലിവറി സമയത്ത് ഡെലിവറി ഡേറ്റിന് 6 ആഴ്ച മുന്നേ മുതലും അതുപോലെ ഡെലിവറിക്ക് ശേഷം 8 ആഴ്ച വരേക്കും നമുക്ക് ഫുള്ളി പെയ്ഡായിട്ടുള്ള ലീവ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ലീവ് എന്ന് പറയുന്ന ഒരു 14 മന്ത്സ് പാരന്റൽ ലീവ് കിട്ടും. ഈ ഒരു 14 മന്ത്സ് നമ്മളുടെ കുട്ടികളോടൊപ്പം ചിലവഴിക്കാൻ കൊണ്ടുള്ള ഒരു ലീവായിട്ട് ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു സമയത്ത് ഫാദറിനും മദറിനും ഈ ഒരു 14 മാസം ഡിവൈഡ് ചെയ്ത് 7 മന്ത്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ രണ്ടിൽ ഒരാൾ ആർക്കെങ്കിലും ഈ ഒരു 14 മന്ത്സ് കണ്ടിന്യൂസ് ആയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഗവൺമെൻറ് നമുക്ക് തരുന്ന സാലറി എന്ന് പറയുന്നത് നമ്മളുടെ ഗ്രോസ് സാലറിയിൽ നിന്ന് 67% ആയിരിക്കും. അതുപോലെ ജർമ്മനി വർക്ക് ലൈഫ് ബാലൻസിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യം തന്നെയാണ്. പ്രൈവറ്റ് ലൈഫ് എന്ന് പറയുന്നത് അതുപോലെ ഫാമിലിയുമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നതിന് വലിയ വലിയ വാല്യൂ തന്നെ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ജർമ്മനി. അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കേഷനിലിരിക്കുന്ന സമയത്തോ അതുപോലെ സിക്കായിട്ടിരിക്കുന്ന സമയത്തോ അതുപോലെ നമ്മൾക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലോ നമ്മൾ അവൈലബിൾ ആകണമെന്നില്ല. അത് നോ ഫോൺ കോൾസ്, നോ ഇമെയിൽസ് അങ്ങനെ തുടങ്ങി നമ്മൾ നമ്മളുടെ അവൈലബിലിറ്റി ഉണ്ടാകണമെന്നില്ല. അതല്ല, ഏതെങ്കിലും അത്രയും മോശമായ ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മൾക്ക് നമ്മളുടെ വർക്ക് പ്ലേസിൽ നിന്ന് ഒരു കോളോ ഇമെയിലോ വരാറുള്ളൂ. അതുപോലെ തന്നെ ഇവരുടെ മറ്റൊരു കൾച്ചർ എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ ആരെയും തന്നെ ഡയറക്റ്റ് പോയി കാണാനെ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനെ കൊണ്ടോ ഇവിടെ സാധിക്കുകയില്ല. ഇവിടെ ഓരോ ആൾക്കാരെ കാണണമെങ്കിലും നമ്മൾ അപ്പോയിൻമെൻ്റ് എടുക്കണം. അവരുടെ അവർ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലോ മെയിൽ അഡ്രസ്സിലോ നമ്മൾ കോൺടാക്ട് ചെയ്ത് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തതിന് ശേഷം മാത്രമേ ഇവിടെയുള്ള ആളുകളെ കാണാനെ കൊണ്ടോ അവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഡീല് ചെയ്യാനെ കൊണ്ടോ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ജർമ്മൻസിന് പഞ്ച്വാലിറ്റിയിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പഞ്ച്വൽ ആയിരിക്കണം നമ്മൾ ഇവിടെ എപ്പോഴും. നമ്മൾക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ കൃത്യസമയത്ത് തന്നെ അവിടെ എത്താനെ കൊണ്ട് ശ്രമിക്കണം. അതുപോലെ നമ്മൾക്ക് 9 മണിക്ക് ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 8:55 അവിടെ പ്രസൻ്റ് ആയിരിക്കണം. നമ്മൾക്ക് തരുന്ന ഈ ഒരു സമയം ചിലപ്പോൾ ഒരു 10 മിനിറ്റ് ആയിരിക്കും നമ്മൾക്ക് ഈ ഒരു അപ്പോയിൻമെൻറ്റിനായിട്ട് അവർ തരുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും പുതിയൊരു ടെർമിൻ എടുത്ത് പുതിയൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് മാത്രമേ അവരെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ പഞ്ച്വാലിറ്റി നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ജർമ്മൻസിന്. അപ്പോൾ അടുത്തതായിട്ട് ജർമ്മനി അവരുടെ എംപ്ലോയീസിന് ഓഫർ ചെയ്യുന്ന മറ്റൊരു എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പെൻഷൻ സ്കീമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും നമ്മളുടെ ഗ്രോസ് സാലറിയിൽ നിന്നും 18.6% റെൻ്റൽ ഫെസിഷ്വറിങ്ങായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ഈ ഒരു തുക നമ്മൾക്ക് എല്ലാ മാസവും പെൻഷനായിട്ട് അനുവദിക്കുന്നതാണ്. അടുത്തെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാ മാസവും നമ്മുടെ ഗ്രോസ് സാലറിയിൽ നിന്ന് ഒരു 2.6% ആർബൈറ്റ് ഗ്രോസ് ഗെൽഡിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി കൊടുക്കുന്നത് നമ്മളുടെ ആർബൈറ്റ് ഗേബർ ആയിരിക്കും. ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ജോലി നഷ്ടപ്പെടുകയാണെങ്കിൽ ഗവൺമെൻറ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് നമുക്കൊരു 12 മാസത്തേക്കായിരിക്കും തരിക. അപ്പോൾ ഈ ഒരു സമയകാലയളവിൽ നമുക്ക് മറ്റൊരു ജോലി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ നമ്മളുടെ ഇവിടുത്തെ സാലറി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന സാലറി അതുപോലെ നമ്മളുടെ ഏജ് തുടങ്ങി കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾക്ക് ഈ ഒരു എമൗണ്ട് കിട്ടുക. അപ്പോൾ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നതിന് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആർബൈറ്റ് ലോസ് ഗേളുടെ ഐൻസ് എന്നും ആർബൈറ്റ് ലോസ് ഗേളുടെ സ്വൈ എന്നും പറഞ്ഞിട്ട്. ആർബൈറ്റ് ലോസ് ഗേളുടെ ഐൻസിലാണ് നമ്മൾ ഉള്ളതെങ്കിൽ നമുക്കൊരു ഗ്രോസ് സാലറിയിൽ നിന്ന് 60% മുതൽ 67% വരെ ആയിരിക്കും നമ്മൾക്ക് ബെനിഫിറ്റ് കിട്ടുക. അതുപോലെ ആർബൈറ്റ് ലോസ് ഗേളുടെ സ്വൈയിലാണ് നമ്മളുള്ളതെങ്കിൽ നമ്മൾക്ക് ഒരു 283 മുതൽ 446 യൂറോയും അതുപോലെ ഹൗസ് റെൻറ്റിനുള്ളതും ചൈൽഡ് ബെനിഫിറ്റും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും.
ഇതൊക്കെ നമ്മളുടെ കഴിഞ്ഞ 12 മാസത്തെ സോഷ്യൽ കോൺട്രിബ്യൂഷൻസിനെ കണക്കിലെടുത്തും അതുപോലൊക്കെ നമ്മളുടെ ഏജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും ഈ ഒരു ഗൾഡ് നമുക്ക് തരിക. അപ്പോൾ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റിനെ കുറിച്ച് പറയാനൊക്കെ ഉണ്ടാണെങ്കിൽ കുറേ കാര്യങ്ങൾ പറയാനൊക്കെ ഉണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനൊക്കെ ഉണ്ടാണെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത് പറയാൻ പോകുന്നത് ഹൈ ഡിമാൻഡ് ജോബ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ജർമ്മനി ഹയർ ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് സ്കിൽഡ് വർക്കേഴ്സിനെയാണ്. അവർക്ക് സ്കിൽഡ് വർക്കേഴ്സിലാണ് ഷോർട്ടേജ് ഉള്ളത്. അപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ് IT ഫീൽഡിലുള്ള ആളുകൾ, അതുപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്. അവർക്കായിട്ട് ജർമ്മനി ഓഫർ ചെയ്യുന്നത് ഏകദേശം 4000 യൂറോ മുതലാണ് സാലറി. രണ്ടാമത്തേന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻസും മെക്കാനിക്സും തുടങ്ങിയ ആളുകളെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇലക്ട്രീഷ്യനായിട്ട് ജോലി ചെയ്യണമെങ്കിൽ 3 വർഷത്തെ ഹൗസ് ബിൽഡിംഗ് ചെയ്താണ് ഇവിടെ ആളുകൾ ജോലി ചെയ്യാറുള്ളത്. അപ്പം നമ്മൾക്ക് മതിയായ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അവർക്കായിട്ട് ജർമ്മനി ഓഫർ ചെയ്യുന്ന സാലറി എന്ന് പറയുന്നത് 2000 യൂറോയ്ക്ക് മുകളിലോട്ടാണ്. അപ്പോൾ മൂന്നാമതായിട്ട് അവർ ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നത് കെയർ ഗിവേഴ്സിനെ, നേഴ്സസ് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ടീംസിനെയാണ്. അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ഡോക്ടേഴ്സ്, നേഴ്സ് തുടങ്ങിയുള്ള ആളുകൾ. അപ്പോൾ ഒരു കെയർ ഗിവറിന് അല്ലെങ്കിൽ ഒരു നേഴ്സ് അസിസ്റ്റൻറ്റിന് ഇവിടെ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം ഒരു 2500 യൂറോ മുതലാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ നേഴ്സിനും ഡോക്ടേഴ്സിനും ഇവിടെ വേക്കൻസികൾ ഒരുപാട് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു നേഴ്സിന് 3000 യൂറോയ്ക്ക് അടുത്ത് സാലറി കിട്ടും. അതുപോലെ തന്നെ ഒരു ഡോക്ടേഴ്സിന് ഏകദേശം 7000 യൂറോയ്ക്ക് അടുത്ത് സാലറി ഉണ്ട്. ഡേ കെയറിൽ കുട്ടികളെ നോക്കുന്നതിനായിട്ടും ഇവിടെ ആളുകളെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടും ഗവൺമെൻറ് ഹയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു 2000 യൂറോയ്ക്ക് മുകളിലോട്ടായിരിക്കും അവരുടെ സാലറി ഉള്ളത്. അപ്പോൾ ഇവിടെ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ്സ്, ജോബ് വേക്കൻസീസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ജർമ്മനിയിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജോലി സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. അതുപോലെ പുതിയ അപ്ഡേഷൻസ് കിട്ടാനായിട്ട് ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് ഡോച്ച്ലാൻഡ് ലൈഫ് സ്റ്റോറീസ്.